പ്രതിപക്ഷം വീണ്ടും ഒരു സുവർണാവസരം കിട്ടിയതുപോലെയുള്ള സന്തോഷത്തിലാണ്. ശരിക്കു പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സുവർണാവസരമാക്കി എടുക്കണമെന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയക്കാർ ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം രണ്ട് വിഭാഗം ജനങ്ങൾ അവർ ഏറ്റുമുട്ടുമ്പോഴോ അല്ലെങ്കിൽ ജനം നമ്മുടെ നിയമ സംവിധാനത്തിനെതിരെ തിരിയുമ്പോഴോ ഒന്നും അതിനെ കൈയയച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല. ഇപ്പോൾ നമുക്ക് നേരത്തെ ശബരിമലയുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞത്തും സമാനമായ ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നു. വിഴിഞ്ഞ പൂന്തറ കലാപവും അതോടൊപ്പം തന്നെ മാറാട് കലാപം, ഇങ്ങനെയൊക്കെയുള്ള കലാപങ്ങൾ ഉണ്ടായപ്പോഴും ചില രാഷ്ട്രീയ കക്ഷികൾ പരോക്ഷമായി പിന്തുണ നൽകിയിട്ടാണ് അവസാനം ഒരു മെയിൻ ഫ്രെയിമിൽ വന്ന് ഒരു അത് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നൊക്കെ പറഞ്ഞു വന്നത്. അതിൻ്റെ രാഷ്ട്രീയ നാടകം തന്നെയാണത്. നമ്മൾ പലപ്പോഴും അവിടെയൊക്കെ കണ്ടത് അങ്ങനെയാണ്. അല്ല, ശരിക്കും ഈ സർക്കാരിനെ അടിക്കാനുള്ള ഒരു വടി എന്നുള്ള നിലയിൽ രാഷ്ട്രീയക്കാർ അതിനെ കാണുകയാണ്, പ്രതിപക്ഷം അതിനെ അങ്ങനെ കാണുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ ഈ വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വരുന്നു, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശൻ ഈ പഴയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കണം. ഇത്തരം ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ എങ്ങനെയാണ് ഒരു സർക്കാർ സമ്മർദ്ദത്തിലായി പോവുക എന്നുള്ളത്. കാരണം ഭയങ്കരമായി കരുതലോടുകൂടി നീങ്ങിയില്ലെങ്കിൽ അപകടകരമാകുന്നൊരു സിറ്റുവേഷനാണ് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ. നല്ല പിരിമുറുക്കത്തിലാണ് അവിടെ പോലീസായാലും അവിടെ സമരക്കാരായാലും നിലനിൽക്കുന്നത്. അവർ നിലയുറപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ സമാധാനപരമായി ഒരു രക്തച്ചൊരിച്ചിലുണ്ടാകാതെ ഒരു മറ്റൊരു ആക്രമണത്തിലേക്ക് പോകാതെ അത് എങ്ങനെ പരിഹരിക്കാം, അവിടെയാണ് ഒരു ഭരണാധികാരിയുടെ ചിന്ത പോകേണ്ടത്. അല്ല, ആ ഒരു ശ്രമമാണ്. കാരണം അവിടെ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്തി, അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഈ സമരപന്തലൊന്നും പൊളിക്കാൻ സർക്കാർ തയ്യാറാവാൻ ആത്മസമയം പാലിച്ചു. അത് അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം രണ്ട് വിഭാഗം ജനങ്ങൾ അവിടെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്നതുപോലെ വിശ്വഹിന്ദു പരിഷത്തും ബി ജെ പിയും അങ്ങനെ ബാക്കിയുള്ള സംഘപരിവാർ സംഘടനകളും ഒക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. അവരുടെ പിന്തുണയോടുകൂടി, അവര് മെയിൻ സ്ട്രീമിലേക്ക് വരാതെ അവരുടെ പിന്തുണയോടുകൂടി അവര് ഒരു ഭാഗത്ത്, ഇവിടെ സമരക്കാര് മത്സ്യത്തൊഴിലാളികൾ ഒരു ഭാഗത്ത്. അല്ല, അതിനകത്തൊരു സാമുദായിക നിറമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സംഗതിയെ നിസ്സാരമായി നമ്മൾ കാണേണ്ട കാര്യമില്ല. അത് സർക്കാരും അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പൊ അവിടെ ഈ ചെറിയ ചെറിയ സ്പാർക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനെ ഭയങ്കരമായി ആളി കത്തിക്കാൻ ആളുകളുണ്ട്. ഹൈലൈറ്റ് ചെയ്ത് അതിനെ ഇങ്ങനെ ഊതിക്കാച്ചി എടുക്കുന്ന പോലെ അതാണ് സംഭവിക്കുന്നത്. അല്ല, ഞാനത് പറയാൻ കാര്യം 2001 തുമ്പയിൽ അന്ന് ഒരു ക്രിസ്മസിന് ഒരു December 25 രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ ഉണ്ടായ ഒരു ചെറിയ വിഷയമാണ്. ആ വിഷയം ആളിക്കത്തി വേറൊരു വിധത്തിലെത്തി അവിടെ വാഹനങ്ങൾ, അത് റിപ്പോർട്ട് ചെയ്യാൻ അന്ന് ഏഷ്യാനെറ്റിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളാണ് ഞാൻ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് തർക്കം ഉണ്ടായതൊക്കെ രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ തർക്കം ഉണ്ടായത് രണ്ട് മേഖലയിലുള്ള ആളുകൾ, സമുദായവും കാര്യങ്ങളും ഒക്കെ ഒന്ന് തന്നെ. അത് ഇവർ ഒരു വിഭാഗം മറ്റവരെ അടിക്കാനായി വാഹനം തടയുന്നു. നമ്മൾ പണ്ട് സ്കൂളിലെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ KSU-ക്കാർ SFA-ക്കാർ വണ്ടി തടഞ്ഞിട്ട് അടിക്കുന്നത് പോലെ വണ്ടി തടയുന്നു. അത് നിയന്ത്രിക്കാൻ പോലീസ് ചെല്ലുന്നു. അന്നത്തെ കമ്മീഷണർക്ക് ഇത്തിരി ആവേശം കൂടുതലായിരുന്നു, രാജൻ സിംഗ്. അപ്പോൾ ഇത് അവിടെ ചെല്ലുന്നു, എന്നാൽ ഇവരെയൊക്കെ വരട്ടിക്കളയാം എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നു. സംഗതി പോലീസ് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അവർ അവിടെ പോലീസിൻ്റെ ഒരു ആധിപത്യം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി ബാക്കിയുള്ള ഈ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഒന്നിക്കുകയാണ്. അവര് ആയുധങ്ങളുമായിട്ട് പോലീസിനെ നേരിടുന്നു, പോലീസിന് നിക്കക്കളില്ലാതെ വെടിവെക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വൈകാരികമാണ്. നമ്മുടെ കൂടെ അത്രയും നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ഒരു സെക്കൻഡ് കൊണ്ട് മാറുന്നു, ക്യാമറ പിടിച്ചെടുക്കുന്നു, കാസറ്റ് ഊരിയെടുക്കുന്നു. അന്ന് കാസറ്റ് ആണല്ലോ, കാസറ്റ് ഊരിയെടുക്കുന്നു, തരൂല്ല എന്ന് പറയുന്നു. അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. ഫോൺ പോലും പോയി, വാട്സാപ്പോ ഒന്നും ഒരു സംവിധാനവും ഇല്ലല്ലോ. അപ്പോൾ എനിക്കൊക്കെ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിന്ന് ടെലിന് കൊടുക്കുകയാണ്. ഫോണിന് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് വരുന്നതിനിടയിൽ ഇവരുടെയൊക്കെ ഭാവം മാറുന്നു. കാരണം സ്വാഭാവികമായി ജനങ്ങൾ സംഘടിച്ച് പോലീസിനെ ആക്രമിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസരത്തിൽ അവർ മാറുകയാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും നമ്മൾ ഈ ഒരു ജീവനും കൊണ്ട് ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ചെന്ന് വിടും. പെട്ടെന്ന് മാറുന്ന മനുഷ്യരാണ്. കാരണം അവർക്ക് ഇന്നലെ മനോരമയുടെ ക്യാമറമാനോ അവിടുത്തെ റിപ്പോർട്ടർക്കും അതുപോലെ തന്നെ മറ്റ് മാധ്യമ പ്രവർത്തകർക്കെല്ലാം ഇന്നലെ അടിയൊക്കെ കിട്ടി. അവിടെ പിന്നെ മുന്നും പിന്നെ നോക്കില്ല. നമ്മളീ പറയുന്ന അതുവരെ നമ്മളോട് സൗഹൃദമായിട്ടൊക്കെ നിൽക്കുന്ന മനുഷ്യർ അവരെ വേറൊരു തരത്തിൽ വൈകാരിക തലത്തിൽ ആണ് അവർ പ്രൊവോക്ഡ് ആകുന്നത്.
അത് നമ്മളീ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു അതിന് പിന്നിൽ ചില കാരണങ്ങൾ, നമ്മളീ പറയുന്ന മതപരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ആ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ പെട്ടെന്ന് ഇത് മാറുന്നത്. ആ അതുവരെ കണ്ട് മനുഷ്യരെ അല്ലാതായി മാറും. അങ്ങനെയുള്ള ഒരു ഏരിയയിൽ ഈ നമ്മൾ പറയുന്ന പോലെ തീ ആളി കത്തിക്കാൻ ശ്രമിക്കുന്നത് ഗുണകരമായ കാര്യമല്ല. അപ്പൊ ഇനിയിപ്പോ സുരേന്ദ്രനും വി മുരളീധരനും അത് പറഞ്ഞോട്ടെ, കാരണം അവർക്ക് അത് തന്നെയാണ് പണി. ഈ എങ്ങനെയെങ്കിലും ഇതിനെ മുതലെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷേ വി ഡി സതീശനെ പോലെയുള്ള ഒരാൾ അതിനെ അങ്ങനെ ചെയ്യരുത്. അത് മാത്രമല്ല കാര്യം കേട്ടോ, ഈ ഇപ്പോ അവിടെ സമരം ചെയ്യുന്ന ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്യുന്ന ആളുകൾ, അവരുടെ നേതൃത്വത്തിലുള്ള സഭയുടെ ആളുകൾ, അവര് കോൺഗ്രസിന്റെ കൗൺസിലറെ ഗുണ്ടെന്നാണ് വിളിക്കുന്നത്, സി ഓമനെ. ആ ഗുണ്ടയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിപാടി മൊത്തം, ഈ അലമ്പ് മൊത്തം നടക്കുന്നത്, തിരിച്ച് ആരോപിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വന്തം കൗൺസിലർ എടുക്കുന്ന ഒരു നിലപാടിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇവിടെ സതീശനൊക്കെ നിലപാടെടുക്കുന്നത്. അത് ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന പൊളിറ്റിക്സ് ആണ് അവിടെ. അത് തിരിച്ചറിയാനുള്ള ഒരു ഒരു സാമാന്യ ബോധം ഇതിനകത്ത് കാണിക്കും. പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വി ഡി സതീശൻ പ്രത്യേകിച്ച് അയാൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സമീപനം വരുന്നത് ഒരിക്കലും അത് ശരിയുള്ള കാര്യമല്ല. അദ്ദേഹമൊക്കെ ഭാവിയിൽ കേരളം ഭരിക്കേണ്ട മുഖ്യമന്ത്രി ആകേണ്ട ആളാണ്. മുഖ്യമന്ത്രി കസേര നോട്ടമിട്ട് നിൽക്കുന്ന ഒരാളാണ്, അതിനുവേണ്ടി ഉടുപ്പ് തയ്പ്പിച്ചിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുന്നതും അതുപോലെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് ഇത് ആളിക്കത്തിക്കുന്നതും ശരിയല്ലെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഇന്നലെ പോലീസിന്റെ ഭാഗത്തും ഇന്നലെ ഒഴിവാക്കാമായിരുന്നു അവരെ പിടിച്ചോണ്ട് പോയവരെ. ഇന്നലെ ഞായറാഴ്ചയാണ്. അല്ല, ഈ ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ തുമ്പയിൽ അന്ന് സംഭവിച്ചത് നമുക്ക് അറിയാവുന്നുള്ളത് കൊണ്ടാണ്. അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു എടുത്തുചാട്ടമാണ്. കാരണം ഇപ്പോ എല്ലാം ശരിയാക്കി കളയാം. ഈ ചിലർക്ക് ഈ സാഹചര്യങ്ങൾ മനസ്സിലാകണമെന്നില്ലല്ലോ. ഇവിടെയും അങ്ങനെയുണ്ട്, ചോദിക്കാൻ വരുന്നവരെ പിടിച്ചു വയ്ക്കുക. അത് സ്വാഭാവികം. ജാമ്യത്തിൽ എന്തിനാണ് പിടിച്ചു വെച്ചതെന്ന് അറിയാൻ വേണ്ടി, അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടി വന്ന നാലുപേരെ. അതെ, ചില സിനിമകളൊക്കെ കാണാതെ എന്ന് ചോദിച്ചാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അത് അങ്ങനെ ചെയ്യാവുന്നവരിടമല്ല എന്നുള്ളത് ഉണ്ടായാൽ, കാരണം എല്ലായിടവും അത് വർക്കൗണ്ട് ഇപ്പൊ കണ്ടില്ലേ. പിന്നെ പൂർണ്ണമായും കൈവിട്ടു പോകുന്നൊരവസ്ഥ, പോലീസുകാർ മുഴുവൻ നിസ്സഹായരായി പോകുന്നൊരവസ്ഥ. 1000 ആളുകളുടെ മുന്നിൽ 50 പോലീസുകാർക്ക് അതും രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന ജനത്തിന് മുന്നിൽ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ശബരിമല ഇഷ്യൂസ് പോലും ഇതുപോലെ ഇത്രയും വന്നിട്ടില്ല. അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ വന്നില്ല ഇവിടെ തന്നെ. ഇതിപ്പോ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളൊക്കെ പല കോണിൽ നിന്ന് ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്നു, ചിലർ ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്നു, അങ്ങനെ ഒരു സംഗതി വന്നാൽ സർക്കാരിനും അത് കൈകാര്യം ചെയ്യല് വലിയ ബുദ്ധിമുട്ടാണ്. അത് അവിടെ ഒരു സമവായത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാകണം. നമ്മൾ ഈ പറയുന്ന പോലെ കണ്ടില്ലേ, എന്ത് ദൈവം കയ്യിലെടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു മോബിനെ. അതിപ്പോ നമ്മൾ എവിടെയെന്ന് പറഞ്ഞാലും അങ്ങനെ വരുന്ന ആൾക്കൂട്ടത്തെ അത്ര പെട്ടെന്നൊന്നും നിയന്ത്രിച്ചു നിർത്താനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ സേനയൊക്കെ വിളിച്ച് ഒക്കെ കൊണ്ടുവരേണ്ടി വരും. നമ്മുടെ പോലീസിനൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു പരിധിയുണ്ട്. യഥാർത്ഥത്തിൽ പോലീസിന് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. അത് ഇച്ചിരി ആവേശം അവർക്കും, ഇപ്പൊ പറഞ്ഞതുപോലെ ഇച്ചിരി ആവേശം അവർക്കും കൂടിപ്പോയി. അതൊരു വളരെ ഇതായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. നാളെ സർവകക്ഷി യോഗം നാളെ വെച്ചിരിക്കുന്നു. ഇന്നല്ലല്ലോ, സർവകക്ഷി യോഗം നാളെ വെച്ചിരിക്കുന്നു. സർവകക്ഷി യോഗത്തിലുള്ള നിലപാട് അത് ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്ന നിലപാടിനെ ആശ്രയിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പം ശാന്തമാണെന്ന് തോന്നുന്നു. ഇപ്പം വളരെ ശാന്തമാണ്. അതെ, അതാണ് ഈ ആ മനുഷ്യർ അങ്ങനെ നമ്മള് അവിടുത്തെ ആ തീരദേശവാസികൾ അവർ സ്വിച്ച് ഇട്ട പോലെ പ്രവർത്തിക്കുന്നവരാണ്. ഇട്ടാൽ ഓൺ ആയാൽ ഓഫ് ആയാൽ ആക്ഷൻ ആണ്. ഓഫ് ആയി കഴിഞ്ഞാൽ ഓഫ് തന്നെ, പിന്നെ ഇല്ല. പിന്നെ അതിന്റെ ഈ അനുരണനങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോഴും നടക്കുന്നത് അപ്പോഴും നടക്കുന്നു. അവിടുത്തെ ഒരു സംഗതി നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ അല്ല. അവിടെ എന്ന് പറയുന്നത് അവിടുത്തെ സ്വാധീനിക്കുന്നത് അവിടുത്തെ സഭയാണ്. എത്തിയും കത്തോലിക്ക സഭയാണ് അവരെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. അവിടുത്തെ നിയമവും കോടതിയും അവിടുത്തെ പിന്നെ അച്ഛനും പള്ളിയും ഇതെല്ലാം അവര് തീരുമാനിക്കുന്ന അവരുടെ ഒരു കൺട്രോളിലാണ് പോകുന്നത്. അത് ഒരു കണക്കിന് നല്ലതാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് അവര് മൊത്തത്തിൽ ഇപ്പം ലത്തീൻ കത്തോലിക്ക സഭയുടെ ഇവിടുത്തെ ആർച്ച് ബിഷപ്പിൻ്റെ ഇവിടുത്തെ രൂപത ബിഷപ്പിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒന്നാം പ്രതിയായിട്ടാണ് ഒരു കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സമരസമിതിയുടെ നെറ്റോ യൂജിൻ പെരേര, നെറ്റോ മറ്റേ ബിഷപ്പാണ്, ബിഷപ്പ് യൂജിൻ പെരേര, ഇവരെയൊക്കെ പ്രതികളാക്കി കേസെടുത്തിരിക്കുക. അപ്പോൾ അതൊക്കെ
നമ്മൾ മറ്റു രീതിയിൽ ചിന്തിക്കുമ്പോൾ അതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. മത നേതാക്കളെയൊക്കെ പിടിച്ചതിനകത്ത് ഇടുമ്പോൾ ആർക്കായാലും അതിൻ്റെ അതിൻ്റെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. സഭാവിശ്വാസികൾ, സഭാവിശ്വാസികൾ ഈ മത നേതാക്കന്മാർ അവരുടെ സഭയുടെ പിതാക്കന്മാരെന്ന് പറയുന്നത് ഈ മെത്രാപൊലീത്തമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പിതാക്കന്മാരാണ്. ആ പിതാക്കന്മാർക്കെതിരെ ഒരു കേസ് വരുമ്പോൾ അവിടുത്തെ വിശ്വാസികൾ അങ്ങനെ ഈസി മട്ടിലിരിക്കില്ല, അതിനെ പ്രതിരോധിക്കാനേ അവർ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കാര്യങ്ങൾ സമവായത്തിലൂടെ എത്രയും വേഗം സമവായത്തിലൂടെ ഈ സമരം തീർക്കേണ്ടതാണ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ നാളുകളായി. അത് എത്രയും വേഗം സമവായത്തിലൂടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും യോജിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി സമരക്കാരെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചു, അതിൽ 6 സർക്കാർ അംഗീകരിച്ചു, ഒറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന തുറമുഖം പാടില്ല എന്ന് പറയുന്നതാണ് നടക്കുന്ന കാര്യമല്ല. അതിനകത്ത് ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് ഞാൻ ഉറച്ച് അടിയുറച്ച് നിന്നാൽ, അത് ഉറപ്പിച്ച് തന്നെ നിന്നാൽ ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണം. അപ്പോൾ അതങ്ങനെയല്ല എന്ന് പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ എന്തായാലും നമ്മൾ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത് എത്രയും വേഗം നാളത്തെ സർവകക്ഷി യോഗം അതും കഴിയുമ്പോഴേക്കും ഈ സമരം വളരെ എല്ലാവരുമായിട്ട് ആലോചിച്ച് എല്ലാവരും കൂടെ ഇടപെട്ട് ഇത് തീർക്കണം.